അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഇന്നിവിടെ രാവിലെ തന്നെ എന്ത് ചെയ്തു, എണീറ്റ് ഉടനെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള ഇടക്കിടക്ക് നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ഗ്ലൂക്കോമീറ്റർ ഉണ്ട് വീട്ടിൽ. അപ്പം മിക്കവാറും എപ്പോഴും മിക്കവാറും കൂടുതലും കുറയലുമൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം ബ്ലഡ് എടുത്തു, ഫാസ്റ്റിംഗ് ഷുഗർ 188 ഇന്നത്തെ. ഇത് ഓരോ ദിവസത്തെയാണ്. ചിലപ്പോൾ നല്ല കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. മിക്കവാറും കൂടുതൽ തന്നെയാണ്, 200 മുകളിൽ എന്നാണ് ഉണ്ടാവാറ്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് 300-400 ഒക്കെയാണ്. അപ്പം ഒട്ടും മരുന്ന് കഴിച്ചാലും ഫുഡ് കൺട്രോൾ ചെയ്താലും എല്ലാം കുറയുന്നില്ല. അങ്ങനെയാണ് സംഭവം. അപ്പം ഗ്ലൂക്കോമീറ്റർ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, 900. ഇത്രയാണ് റേറ്റ്. പിന്നെ ഈ രണ്ട് സ്ട്രിപ്പിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ തീർന്നു കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ വീണ്ടും വാങ്ങിയതാണ്. അപ്പോൾ രണ്ട് പാക്കറ്റ് സ്ട്രിപ്പിന് 800 രൂപയാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും നോക്കാമല്ലോ, ക്ഷീണം വരുമ്പോഴും ഒക്കെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത് അപ്പോൾ 220 ഉണ്ടായി, പക്ഷേ ഇപ്പം 188. ഗുളിക ഇന്നലെയൊന്നും കഴിച്ചില്ല, ഗുളിക ഉണ്ടായില്ല. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, കുറച്ച് പേരക്ക വെള്ളം. അപ്പം പേരയിൽ ഉണ്ടായി വീട്ടിൽ, പേരമരമുണ്ട്. അപ്പം പേരൻ്റെ ഇല എടുത്ത് ഞാൻ തിളപ്പിച്ചു, തിളപ്പിച്ചിട്ട് ഇച്ചിരി ഇച്ചിരി കുടിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾ എങ്ങനെ ഷുഗർ കുറയാനുള്ള നല്ല മരുന്നോ അല്ല ഷുഗർ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ പിന്നെ ഇംഗ്ലീഷ് മരുന്ന്, അതായത് മെറ്റ്ഫോമിനും പിന്നെ ബയോപ്രൈഡ് എന്ന് പറഞ്ഞ ഗുളികയുണ്ട്, കഴിക്കാറുണ്ട്. ഇടക്ക് പേരയില വെള്ളം വെച്ച് കുടിക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും കുറയുന്നില്ല. നോർമൽ ഒരിക്കലും ആവുന്നില്ല. നോർമൽ ഇപ്പം 5 വർഷം. അതായത് ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര അത്ഭുതം, അതായത് 30 വയസ്സ്, 28 എന്തോ ഉണ്ടാകുമ്പോൾ മുതലുണ്ട്, 27. പക്ഷെ പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഇത്രയും ചെറുപ്പത്തിലെ ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അതുകൊണ്ട്